മലയാള സിനിമ അടക്കി വാഴുന്ന താരരാജാക്കന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും. ഇരുവരുടെയും സിനിമകൾ തമ്മിൽ വലിയ മത്സരമാണെങ്കിലും സഹോദരങ്ങളെ പോലെയാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സൗഹൃദമെന്ന് എല്ലാവർക്കും അറിയാം. ഇരുവരും ഒന്നിച്ച് പല സിനിമകളിലും അഭിനയിച്ചിട്ടുമുണ്ട്. അതേപോലെ ഒരാൾക്ക് വന്ന കഥാപാത്രം മറ്റേയാൾ ചെയ്ത സംഭവങ്ങളും ധാരാളം ഉണ്ടായിട്ടുണ്ട്. മോഹൻലാലിന്റെ കരിയറിലെ നാഴികക്കല്ലായ ചിത്രമാണ് രാജാവിന്റെ മകൻ. എന്നാൽ ഈ ചിത്രം ഒരേ സമയം മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിൽ വലിയ നഷ്ടവുമായിരുന്നു. ആദ്യം മമ്മൂട്ടിയെ തേടി വന്ന സിനിമയായിരുന്നു ഇത്. പക്ഷേ സംവിധായകനും നിർമ്മാതാവുമായ തമ്പി കണ്ണന്താനവുമായുള്ള സ്വരച്ചേർച്ചയില്ലായ്മ മമ്മൂട്ടിയെ ഈ സിനിമയിൽ നിന്ന് അകറ്റുകയായിരുന്നു. അതിനു മുൻപേ ഇരുവരും ഒന്നിച്ച് സിനിമയുടെ പരാജയമായിരുന്നു അകൽച്ചയ്ക്ക് കാരണം. ആ ദൂരം അല്പനേരം എന്ന സിനിമയുടെ പരാജയമായിരുന്നു ഇരുവരെയും തമ്മിൽ അകറ്റിയത് എന്നാണ് കരക്കമ്പി. അതെന്തായാലും നായകൻ തന്നെ വില്ലനാകുന്ന പ്രമേയം സിനിമയാക്കാൻ തീരുമാനമായപ്പോൾ ആദ്യം സമീപിച്ചത് മമ്മൂട്ടി ആയിരുന്നെന്ന് തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫാണ് വെളിപ്പെടുത്തിയത്. എന്നാൽ മമ്മൂട്ടി പിന്മാറിയതിനെ തുടർന്ന് രാജാവിന്റെ മകനായി മോഹൻലാൽ എത്തുകയായിരുന്നു. മോഹൻലാൽ സമ്മതം മൂളിയതോടെ വിൻസെന്റ് ഗോമസ് എന്ന കഥാപാത്രം ഡെന്നിസ് ജോസഫ് മോഹൻലാലിന്റെ ശൈലിയിലേക്ക് തിരുത്തി എഴുതി. അതുപോലെ നിറക്കൂട്ടിന്റെ തിരക്കഥയുമായി ജോഷിയെ കാണാൻ പോയ ഡെന്നിസ് പറയുന്നത് രസമാണ്. തേക്കടിയിലെ മമ്മൂട്ടി ചിത്രത്തിന്റെ സെറ്റിൽ പോയാണ് ജോഷിയോട് നിറക്കൂട്ടിന്റെ കഥ പറയുന്നത്. ആദ്യ എഴുത്തിൽ പേരെടുക്കാത്ത രചയിതാവായതുകൊണ്ട് ജോഷിയിൽ നിന്ന് വലിയ മതിപ്പൊന്നും കിട്ടിയില്ല. കഥ പറയാൻ സെറ്റിലേക്ക് ചെല്ലാൻ പറഞ്ഞു. പെട്ടെന്ന് ഒഴിവാക്കാമെന്ന പ്രതീക്ഷയിലാണ് ജോഷി മുന്നിലിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. തിരക്കഥ നൽകി ജോഷി രാഘവത്തോടെ വായിച്ചു തുടങ്ങി. വായന തുടരുമ്പോൾ മുഖത്ത് വ്യത്യാസം കണ്ടു തുടങ്ങി. ഉച്ചവരെ ഷൂട്ടില്ലെന്ന് ജോഷി പ്രഖ്യാപിച്ചു. മുഴുവൻ തിരക്കഥയും വായിച്ച ശേഷം ജോഷി പറഞ്ഞത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച തിരക്കഥയാണ് ഇതെന്ന് ഞാൻ പറയുന്നില്ല. ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ കിട്ടിയ ഏറ്റവും മികച്ച സ്ക്രിപ്റ്റാണിത്. അതുകൊണ്ട് നമ്മൾ ഈ പടം ചെയ്യുന്നു. അങ്ങനെ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച മമ്മൂട്ടി ചിത്രമായ നിറക്കൂട്ട് പിറന്നു. അറിയാം ഇങ്ങനെ നമ്മുടെ ക്ലാസിക് മലയാള മൂവി വിശേഷങ്ങൾ. ജോയിൻ ചെയ്യൂ മൂവി മലയാളം വാട്സ്ആപ്പ്. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് റിംഗ് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 അല്ലെങ്കിൽ 9400074214.